ഒടുവിൽ സഹി കെട്ട് പോലീസിനെ തല്ലാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടിയെടുക്കുന്നു. പോലീസിനെ കുറിച്ചുള്ള പരാതികൾ കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇരിക്കപ്പുറതിയില്ല. പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കം ചാർത്തുന്ന രീതിയിൽ ചില പോലീസുകാർ പ്രവർത്തിക്കുന്നു. തട്ടിപ്പുകാരുടെ തോളിൽ കൈയിട്ടും പൊതുജനത്തെ അസഭ്യം വിളിച്ചും പരിശോധനയുടെ പേരിൽ വഴിപോക്കരെ പിടിച്ചുപറിച്ചും സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്ന പോലീസിനെ നന്നാക്കാനും നിലയ്ക്ക് നിർത്താനുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നത്. ഡി ജി പി മുതൽ SHO വരെയുള്ളവരുടെ യോഗം ഞായറാഴ്ച വിളിച്ചിട്ടുണ്ട്. പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിന് മുൻ DGP ലോക്നാഥ് ബെഹ്റ പോലീസ് സംരക്ഷണം ഒരുക്കിയതും IG മുതൽ CI വരെയുള്ള ഒരു ഡസൻ ഉദ്യോഗസ്ഥർ തട്ടിപ്പിന് ഒത്താശ ചെയ്തതും വിവാദമായതിന് പിന്നാലെയാണ് ഈ യോഗമെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഔദ്യോഗികമല്ലാത്ത സന്ദർശനങ്ങളും സൗഹൃദങ്ങളും കരുതലോടെ വേണമെന്ന പോലീസ് ഉന്നതർ അടക്കം മറന്നതിൻ്റെ തിരിച്ചടിയാണ് പോലീസ് സേന ഇപ്പോൾ അനുഭവിക്കുന്നത്. അഞ്ചലിലെ ഒരു യുവതി ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽ കുടുക്കിയതും സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി. 60,000 അംഗങ്ങളുള്ള സേനയിൽ ആരിൽ നിന്നെങ്കിലും അപാകതയുണ്ടാകുന്നത് സേനയ്ക്ക് മൊത്തത്തിൽ ദോഷം ചെയ്യും. കേസ് അന്വേഷണത്തിൽ ജാതി മത പരിഗണനയ്ക്കോ രാഷ്ട്രീയ സാമുദായിക വ്യക്തിഗത സ്വാധീനത്തിനോ വഴങ്ങരുത്. പാവപ്പെട്ടവരോടും സമ്പന്നരോടും രണ്ട് നീതി വേണ്ട. പരാതി സ്വീകരിക്കണം, പരാതിക്കാരോട് മാന്യമായി പെരുമാറണം. വസ്തുതാപരമായ വിവരമാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് എന്ത് വിവരം ലഭിച്ചാലും അന്വേഷിക്കണം. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന വേണം. ക്രിമിനലുകളോടും ഗുണ്ടകളോടും മാഫിയകളോടും സൗഹൃദം പാടില്ല. ഒത്തുകളിച്ചാൽ സസ്പെൻഡ് ചെയ്യും. സർക്കാർ നയം നടപ്പാക്കിയില്ലെങ്കിൽ സംരക്ഷണം ഉണ്ടാവില്ല. നീതിയും സുരക്ഷയും ഉറപ്പാക്കാൻ ജാഗ്രതയോടെ പോലീസ് പ്രവർത്തിക്കണം. പുരാവസ്തു തട്ടിപ്പുകാരനായ മോൻസണുമായുള്ള പോലീസ് ഉന്നതരുടെ ബന്ധവും വഴിവിട്ട സഹായവും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി മകൾക്ക് 7 പവന്റെ നെക്ലസ് 95% ഡിസ്കൗണ്ടിൽ വാങ്ങിയതും സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി. പൂവാറിൽ റോഡരിയിൽ നിന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയെ റോഡിലും സ്റ്റേഷനിലും തല്ലിച്ചതച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന എഴുകോണിൽ വിമുക്ത ഭടനെ രാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. മലപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെ ലോറി ഡ്രൈവറെ മർദ്ദിച്ചു. കഴക്കൂട്ടത്ത് വീടിനടുത്ത് നിന്ന യുവാവിനെ തല്ലിച്ചതച്ചു. ചടയമംഗലത്ത് 70-കാരനെ കരണത്തടിച്ച് ജീപ്പിലേക്ക് എറിഞ്ഞു. ആറ്റിങ്ങലിൽ ദളിത് യുവാവിനെയും 3-ാം ക്ലാസ്സുകാരി മകളെയും പിങ്ക് പോലീസ് നടു റോഡിൽ വിചാരണ ചെയ്തു. ശ്രീകാര്യത്ത് ബലിയിടാൻ പോയ യുവാവിൽ നിന്ന് 2,000 രൂപ പെറ്റി വാങ്ങി 500 രസീത് നൽകി. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വനിതാ SIമാർ തമ്മിലടിച്ചു. റിസോർട്ടിനെതിരായ കേസൊതുക്കാൻ DVSP കൈക്കൂലി ആവശ്യപ്പെട്ടു. അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ മകനിൽ നിന്ന് 100,000 കൈക്കൂലി വാങ്ങി. ഇങ്ങനെ പോകുന്നു പോലീസിൻ്റെ തേർവാഴ്ച. ഇതിനെ കടിഞ്ഞാണിടാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം.